ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എൽ ഡി ടൈപ്പിസ്റ്റിന്റെ ടോപ്പിക് വൈസ് കണ്ടിന്യൂസ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ്സാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെ എൽ ഡി ടൈപ്പിസ്റ്റിന്റെ ടോപ്പിക് വൈസ് സിലബസ് വൈസ് ക്ലാസ് ഏകദേശം 75-80 ക്ലാസ്സോളം നമ്മൾ ഓൾറെഡി ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്ലാസ്സുകളും കൃത്യമായിട്ട് കാണേണ്ട ഉദ്യോഗാർത്ഥികൾ അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന പുതിയ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയും അതോടൊപ്പം തന്നെ പഴയ ക്ലാസ്സുകൾ നിങ്ങൾക്കെല്ലാം കാണാനും സാധിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഒറ്റ ക്ലിക്കിൽ തന്നെ കാണാനും സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒന്ന് ഹൈക്കോർട്ട് ഓഫ് കേരളയിലെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാമിന്റെ OMR ആൻസർ ഷീറ്റ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ അതിന്റെ സിലബസ് വിത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് OMR ഷീറ്റ് എങ്ങനെയാണ്, അതിന്റെ സാമ്പിൾ ഷീറ്റ് എന്താണെന്നും അതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. ഇതാണ് ഹൈക്കോർട്ട് ഓഫ് കേരളയുടെ റിക്രൂട്ട്മെന്റ് ടു ദ പോസ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 റിക്രൂട്ട്മെന്റ്. അതിന്റെ OMR ആൻസർ ഷീറ്റ് ഇതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ ഒരു റോൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ റോൾ നമ്പർ കൃത്യമായിട്ട് റോൾ നമ്പർ എഴുതുക, അതിനുശേഷം താഴെ OMR ഈ ബബിൾസ് ചെയ്യാനുള്ള ഭാഗമുണ്ട്, അത് കൃത്യമായിട്ട് തന്നെ ബബിൾ ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഒരു കാറ്റഗറി ഉണ്ട്. കാറ്റഗറി അതിൻ്റെ അകത്ത് ജനറൽ ആണെങ്കിൽ അവിടെ ആ കോളം ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഈ ജനറൽ വെതർ ക്ലെയിം റിസർവേഷൻ അണ്ടർ EWS കാറ്റഗറി ആണെങ്കിൽ അങ്ങനെ വല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എസ് എന്ന് കൊടുക്കുക. എസ് എന്ന് കൊടുത്തിരിക്കുന്നതുണ്ടോ, കേർസർ ഇരിക്കുന്ന ഭാഗമുണ്ട്, അതിൻ്റെ അകത്ത് ആ ബബിൾസ് ഫില്ല് ചെയ്യണം, ആ കോളം ഫില്ല് ചെയ്യണം. ആ കോളം കൃത്യമായിട്ട് തന്നെ ഫില്ല് ചെയ്യണം. നോ ആണെങ്കിൽ നോ എന്ന ഭാഗം ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, ഒദർ ബാക്ക്വേർഡ് ക്ലാസ്സസ് അത് ഏതെങ്കിലും ആണെങ്കിൽ ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് ആ കോളം ഫില്ല് ചെയ്യണം. അതിനുശേഷം നമുക്ക് താഴോട്ട് വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും റിലീജിയൻ ആണ് എഴുതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ അകത്ത് കോളം അല്ല, റിലീജിയൻ നമ്മൾ എഴുതി കൊടുക്കണം. അതിൻ്റെ അകത്ത് കാസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, കാസ്റ്റ് കൃത്യമായിട്ട് തന്നെ കാസ്റ്റും എഴുതി കൊടുക്കുക. അതിനുശേഷം മുകളിൽ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ്, അതായത് നമ്മുടെ സിഗ്നേച്ചർ കൊടുക്കാൻ പറയുന്നത്. ആ സിഗ്നേച്ചർ കൃത്യമായിട്ട് സിഗ്നേച്ചർ ഇടുക. അതിനുശേഷം താഴെ അതിന് തൊട്ടതായിട്ടാണ് സിഗ്നേച്ചർ ഓഫ് ദ ഇൻവിജിലേറ്ററിന്റെ സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ട്, അതും കൃത്യമായിട്ട് തന്നെ ഇൻവിജിലേറ്ററെ കൊണ്ട് സൈൻ ചെയ്യിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ OMR ഷീറ്റ് ഹൈക്കോർട്ട് ഓഫ് കേരള. സാധാരണ നമ്മുടെ PSC ഒക്കെ OMR ഷീറ്റിൽ നിന്നും വ്യത്യസ്തമാണ് ഈ ഹൈക്കോർട്ട് ഓഫ് കേരള OMR ഷീറ്റ്. അതുകൊണ്ടാണ് ഇത് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതാണ് ആ OMR ഷീറ്റ് ഫില്ല് ചെയ്യേണ്ട ഭാഗങ്ങൾ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത് നമുക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അതിൻ്റെ അകത്ത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഇൻസ്ട്രക്ഷൻസ് അത് അവരുടേതായ പ്രത്യേക ഇൻസ്ട്രക്ഷൻസ് ആണ് ഹൈക്കോർട്ട് ഓഫ് കേരളയുടെ. അത് കൃത്യമായിട്ട് OMR ഷീറ്റ് ഫില്ല് ചെയ്തതിനെ കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്, അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഇൻസ്ട്രക്ഷൻ ഫോർ മാർക്കിംഗ് ആൻസേഴ്സ്, അത് ആൻസർ മാർക്ക് ചെയ്യുന്ന ഭാഗത്തെക്കുറിച്ച് നമ്മൾ സാധാരണ പോലെ തന്നെയാണ്, അതും കൃത്യമായിട്ട് ഞാൻ വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല, അതും എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അടുത്തായിട്ട് നമുക്ക് വാർണിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കറക്റ്റ് മെത്തേഡ് ഓഫ് മാർക്കിംഗ് ആൻസർ കറക്റ്റ് മെത്തേഡ് മാർക്കിങ്ങിന് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് കോളം കൃത്യമായിട്ട് ഫില്ല് ചെയ്യണം. അത് നമ്മൾ എപ്പോഴും കോളത്തിന് പുറത്തുനിന്ന് ഫില്ല് ചെയ്ത് തുടങ്ങി അകത്തേക്ക് മാർക്ക് ഫുള്ളാകുന്ന രീതിയിൽ ചെയ്താൽ അതിൻ്റെ അകത്ത് യാതൊരു തെറ്റും ഉണ്ടാവില്ല. അപ്പോൾ സം ഇൻകറക്റ്റ് മെത്തേഡ്സ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് ഇൻകറക്റ്റ് മെത്തേഡ്സ് ആയിട്ട് വരുന്നത്. ഇതുപോലെ ഒന്നും ചെയ്യാൻ പാടില്ല. ഈ കറക്റ്റ് മെത്തേഡ് കൊടുത്തിട്ടുള്ള ഭാഗങ്ങൾ അതുപോലെ തന്നെ കൃത്യമായിട്ട് കറക്റ്റ് മെത്തേഡ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്കത് മാർക്ക് ഇല്ലാതെ നഷ്ടമാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് മാർക്ക് നഷ്ടമാകാതിരിക്കാൻ വേണ്ടി OMR ഷീറ്റ് നല്ല കൃത്യമായിട്ട് തന്നെ ഫില്ല് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത നമുക്ക് ഇതിൻ്റെ അകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സിലബസ് ആണ്. സിലബസിലെ ഓരോന്നിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. മോഡ് ഓഫ് സെലക്ഷൻ വിൽ ബി ഓൺ ദ ബേസിസ് ഓഫ്
ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആൻഡ് ടൈപ്പിംഗ് ടെസ്റ്റ്. ടൈപ്പിംഗ് ടെസ്റ്റിന്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് വിത്ത് 75 മിനിറ്റ്സ് ഡ്യൂറേഷൻ ടു ബി ആൻസേർഡ് ഇൻ ഒ എം ആർ ഷീറ്റ് വിൽ കൺസിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം അതിൻ്റെ അകത്ത് കമ്പ്യൂട്ടർ പ്രൊഫഷൻസിക്ക് 50 മാർക്കാണ് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് മൊത്തത്തിൽ സിലബസിനകത്ത് നമുക്ക് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി അതുപോലെ തന്നെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് അതിൻ്റെ ജനറൽ ഇംഗ്ലീഷ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതിൻ്റെ അകത്ത് കമ്പ്യൂട്ടർ പ്രൊഫഷൻസിക്ക് 50 മാർക്കും ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സിന് 30 മാർക്കും അതിൻ്റെ ജനറൽ ഇംഗ്ലീഷിന് 20 മാർക്കുമാണ് ഇതിൻ്റെ അകത്ത് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ടൈപ്പിംഗ് ടെസ്റ്റ്, ടൈപ്പിംഗ് ടെസ്റ്റ് അടുത്തതായി നമുക്ക് നോക്കാം. ടൈപ്പിംഗ് ടെസ്റ്റ് ആണ്, ടൈപ്പിംഗ് ടെസ്റ്റ് വിൽ ബി കണ്ടക്റ്റഡ് ഒൺലി ടു ദോസ് കാൻഡിഡേറ്റ്സ് ഷോർട്ട് ലിസ്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് ഓഫ് ദ ഒബ്ജക്റ്റീവ് ടെസ്റ്റ്. അതായത് ഒബ്ജക്റ്റീവ് പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ടൈപ്പിംഗ് ടെസ്റ്റ് നടത്തിയുള്ളൂ. ദ ടൈപ്പിംഗ് ടെസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റ് ആൻഡ് കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. ടൈപ്പിംഗ് ടെസ്റ്റിൽ ടൈപ്പിംഗ് സ്പീഡും കമ്പ്യൂട്ടർ പ്രാവീണ്യവും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം പ്രധാനമായിട്ടും താഴെ കൊടുത്തിട്ടുണ്ട്. കാൻഡിഡേറ്റ് മേ റെഫർ ടു ദ സ്കീം ഫോർ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആൻഡ് ടൈപ്പിംഗ് ടെസ്റ്റ് അപ്പൻഡഡ് ടു ദിസ് നോട്ടിഫിക്കേഷൻ. അതായത് ഉദ്യോഗാർത്ഥികൾക്ക് ഈ വിജ്ഞാപനത്തിൽ ചേർത്തിട്ടുള്ള ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, ടൈപ്പിംഗ് ടെസ്റ്റ് എന്നിവയ്ക്കായി സ്കീം റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിന്റെ സിലബസിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ള. സിലബസിന്റെ ഓരോന്നിനെയും നമ്മളുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഒ എം ആർ ഷീറ്റ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അതുപോലെ സിലബസിനെ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുകയോ വിളിച്ചു ചോദിക്കുകയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.